ഹായ് ഫ്രണ്ട്സ്, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് നീ ഇത് ചെയ്യണം, നീ നിർബന്ധമായും ഇത് ചെയ്യണം, അല്ലെങ്കിൽ നീ നിർബന്ധമായും ഇത് ചെയ്യരുത്. ഈ രണ്ട് വാക്കുകളും എപ്പോഴും നമ്മുടെ സംസാര ഭാഷയിൽ വരുന്ന കുട്ടികളോടാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും നീ ഇത് നിർബന്ധമായും ചെയ്യണം. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? യു മസ്റ്റ് ഡു ഇറ്റ്. നീ നിർബന്ധമായും നന്നായി പഠിക്കണം. യു മസ്റ്റ് സ്റ്റഡി വെൽ. നീ നന്നായി ഭക്ഷണം കഴിക്കണം. യു മസ്റ്റ് ഈറ്റ് യുവർ ഫുഡ് വെൽ. നീ നന്നായി കുളിക്കണം. യു മസ്റ്റ് ടേക്ക് ബാത്ത്. അപ്പം നന്നായിട്ട് അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ, അത് ചെയ്യണം, മസ്റ്റായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ ഇല്ല, അത് ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ ഏത് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്? മസ്റ്റ്. യു മസ്റ്റ് ഡു ഇറ്റ്, യു മസ്റ്റ് ഡു യുവർ ഹോംവർക്ക്, യു മസ്റ്റ് ഈറ്റ് യുവർ ഫുഡ്, യു മസ്റ്റ് ക്ലീൻ യുവർ ക്ലോത്ത്സ്, യു മസ്റ്റ് വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി ചെയ്യരുത്, നീ ഇത് ചെയ്യാനായിട്ട് പാടില്ല, നീ ഒരിക്കലും ഇത് ചെയ്യരുത്. എങ്ങനെ പറയും? യു മസ്റ്റ് നോട്ട് ഗോ ദെയർ. യു മസ്റ്റ് നോട്ട് വേസ്റ്റ് യുവർ ഫുഡ്. You must not make your clothes dirty. You must not tell this matter to your friends. Appo krithyamayi allengil nirbandhamayum cheyenda karyangalkku nammal mustum, nirbandhamayum cheyyerathaatha karyangalkku nammal must notum aanu upayogikkanathu. അപ്പം മനസ്സിലായല്ലോ എവിടെയാണ് മസ്റ്റ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് മസ്റ്റ് നോട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വാട്ട് വി ഷുഡ് യൂസ്? വി ഷുഡ് യൂസ് മസ്റ്റ്. നിർബന്ധമായും ചെയ്യരുതാത്ത കാര്യങ്ങൾക്ക് വി ഷുഡ് യൂസ് മസ്റ്റ് ഓർ മസ്റ്റ് നോട്ട്. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് മൈ ചാനൽ ബിന്നി മാജിക് ഗ്രാമർ. ഐ എം ബിന്നി ഗീവർഗീസ് സൈനിങ് ഔട്ട്.